നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. എക്സലന്റ് ട്യൂഷൻ സെന്റർ നെടുമങ്ങാടിന്റെ പ്ലസ് വൺ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സെറ്റ്സ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധമുള്ള നാല് ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ പ്രോബ്ലംസിന്റെ തുടർച്ച എന്നോണം ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുകയാണ്. ഇമ്പോർട്ടന്റ് പ്രോബ്ലമാണ്, കൂട്ടുകാർ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ ഗ്രൂപ്പ് ഓഫ് 50 പേഴ്സൺ 25 ലൈക്ക് ടീ, 35 ലൈക്ക് കോഫി, ആൻഡ് ഈച്ച് പേഴ്സൺ ലൈക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ഡ്രിങ്ക്സ്. ഹൗ മെനി ലൈക്ക് ബട്ട് കോഫി ആൻഡ് ടീ, കോഫി ഓൺലി, ടീ ബട്ട് നോട്ട് കോഫി? നമുക്ക് നോക്കാം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 50 പേഴ്സൺ, 50 പേരെടുത്താൽ, 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് എടുത്താൽ, 25 ലൈക്ക് ടീ, 25 പേർക്ക് ചായ ഇഷ്ടമാണ്. 35 ലൈക്ക് കോഫി, 35 പേർക്ക് കോഫി ഇഷ്ടമാണ്. ആൻഡ് ഈച്ച് പേഴ്സൺ ലൈക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ഡ്രിങ്ക്സ്. നമ്മൾ ചായയും കാപ്പിയും എന്ന ഈ രണ്ട് ഡ്രിങ്ക്സ് എടുത്താൽ ഏതൊരു പേഴ്സണായിരുന്നാലും ഏതൊരു മനുഷ്യനായിരുന്നാലും ഒരെണ്ണമെങ്കിലും ഇഷ്ടമാണ്. ഇതിൽ ചായയോ കാപ്പിയോ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇഷ്ടമാണ്. ഹൗ മെനി ലൈക്ക് ബോത്ത് കോഫി ആൻഡ് ടീ, കോഫിയും ചായയും ഇഷ്ടമുള്ളത് ആർക്കൊക്കെ? രണ്ടും ഇഷ്ടമുള്ളത്, കോഫിയും ചായയും, ബോത്ത്, ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും. അപ്പോൾ ബോത്ത് കോഫി ആൻഡ് ടീ, കോഫിയും ചായയും ഇഷ്ടമുള്ളത് ആർക്കൊക്കെ? കോഫി ഓൺലി, കോഫി മാത്രം ഇഷ്ടമുള്ളത് ആർക്കൊക്കെ? ടീ ബട്ട് നോട്ട് കോഫി, ടീ ഇഷ്ടമുണ്ട് പക്ഷെ കോഫി ഇഷ്ടമല്ല, അങ്ങനെയുള്ളത് ആർക്കൊക്കെ? ഇത് മൂന്നും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, റെഡി? ശരി, നോക്കിയോളൂ. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ടിയെ നമുക്ക് സൂചിപ്പിക്കുന്നത്, ടിയെ നമുക്ക് ടി എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അടുത്ത് കോഫി ഇല്ലേ, കോഫി, കോഫിയെ നമുക്ക്, കോഫിയെ നമുക്ക് സി എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ ടിയെ ടി എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു, കോഫിയെ സി എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ബോത്ത് കോഫി ആൻഡ് ടീ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബോത്ത് കോഫി ആൻഡ് ടീ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. ഈ ആൻഡ് എന്ന വേർഡ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇന്റർസെക്ഷൻ എന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണ്. ഇനി കോഫി ഓൺലി, കോഫി മാത്രം, ടീയും കോഫിയും ഉണ്ട്, അതിൽ കോഫി മാത്രം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ടി ബട്ട് നോട്ട് കോഫി, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് എന്നിങ്ങനെ എഴുതാം. ഇത് മൂന്നും എങ്ങനെ വന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, ആൻഡ് എന്ന വേർഡിന്റെ അർത്ഥം ഇന്റർസെക്ഷൻ. ഇംഗ്ലീഷിൽ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്. അപ്പോൾ ആൻഡിനെ നമ്മൾ ഇന്റർസെക്ഷൻ ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്പർ ഓഫ് കോഫീനെ നമ്മൾ സി, ടീനെ നമ്മൾ ടി. അപ്പോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി എന്ന് എഴുതാം. അടുത്ത് കോഫി ഓൺലി, കോഫി ഓൺലി എന്ന് പറഞ്ഞാൽ അവിടെ ടീ വരാൻ പാടില്ല, ടീ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ടീ കോംപ്ലിമെന്റ്. നമ്പർ ഓഫ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് കോഫി മാത്രമേ വരാവൂ. അപ്പോൾ സി ഇന്റർസെക്ഷൻ ടീ കോംപ്ലിമെന്റ്, കോഫിയും ടീ എടുത്താൽ ടീ വരാൻ പാടില്ല, കോഫി മാത്രമേ പാടുള്ളൂ, അതുകൊണ്ട് ടീ കോംപ്ലിമെന്റ് എന്ന് എഴുതി. നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടീ കോംപ്ലിമെന്റ്, ടീ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ടീ വരാൻ പാടില്ല. ഓക്കെ, അടുത്ത് ടീ, ടീ വരാം, ഇവിടെ ടീ വരാം, ടീ ബട്ട് നോട്ട് കോഫി, ടീ വരാം പക്ഷേ കോഫി വരാൻ പാടില്ല. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ടീ, അതേപോലെ എഴുതി, ടീ ഇന്റർസെക്ഷൻ കോഫി വരാൻ പാടില്ല, അതുകൊണ്ട് സി കോംപ്ലിമെന്റ്. ഓക്കെ, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, ബോത്ത് കോഫി ആൻഡ് ടീ എന്ന് പറഞ്ഞാൽ സി ഇന്റർസെക്ഷൻ ടി, കോഫി ഓൺലി എന്ന് പറഞ്ഞാൽ അവിടെ ടീ വരാൻ പാടില്ല, അതുകൊണ്ട് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടീ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ടീ കോംപ്ലിമെന്റ്. അടുത്ത് ടീ ബട്ട്, ടീ വരാം, നോട്ട് കോഫി, കോഫി വരാൻ പാടില്ല. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ടീ വരാമല്ലോ, അപ്പോൾ ടീ. ഇനി ഇന്റർസെക്ഷൻ കോഫി വരാൻ പാടില്ല, കോഫി വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സി കോംപ്ലിമെന്റ്, അതുകൊണ്ട് സി കോംപ്ലിമെന്റ്. ഇങ്ങനെ നമുക്ക് മൂന്നിനെ സൂചിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ബോത്ത് കോഫി ആൻഡ് ടീനെ നമുക്ക് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി,
കോഫി ഉള്ളിയെ നമുക്ക് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ്. അടുത്ത് ടി ബട്ട് നോട്ട് കോഫിയെ നമുക്ക് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. ടി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ടി ടി വരാൻ പാടില്ല, ഓക്കെ, സിയിൽ മാത്രമുള്ളവ. സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ കോഫി വരാൻ പാടില്ല. ശരി, നമുക്ക് നോക്കാം. നമ്മൾ ഇനി നമുക്ക് ഇക്വേഷനുള്ള കാര്യങ്ങൾ ഒന്ന് എടുത്തെഴുതാം. ഇവിടെ നിങ്ങൾ നോക്കിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണല്ലേ. ഇനി ഗ്രൂപ്പ് ഓഫ് 50% എന്ന് പറഞ്ഞാൽ 50 പേരടങ്ങുന്ന യൂണിയൻ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്മൾ ടി എടുത്തത് ടി എന്നാണ്, കോഫി എടുത്തത് കോഫി റെപ്രസെന്റ് ചെയ്യുന്നത് സി എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ആൻസർ എഴുതാൻ പോവുകയാണേ, ആൻസർ നമ്പർ ഓഫ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 50% എന്ന് പറഞ്ഞാൽ 50 പേര് അടങ്ങുന്ന ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ടി യൂണിയൻ സി ഇസ് ഇക്വൽ ടു 50 എന്ന് എഴുതാം. ഇനി അടുത്ത് 25 ലൈക്ക് ടി, 25 പേർക്ക് ടി ഇഷ്ടമാണല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ടി ഇസ് ഇക്വൽ ടു 25. അടുത്ത് 35 ലൈക്ക് കോഫി, 35 പേർക്ക് കോഫി ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് സി ഇസ് ഇക്വൽ ടു 35. ഓക്കെ, ഇത്രയാണ് നമ്മൾ എഴുതി. നമ്മൾ എഴുതിയത് നമ്പർ ഓഫ് ടി യൂണിയൻ സി. ടി ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. അതുകൊണ്ട് 50 പേരടങ്ങുന്ന യൂണിയൻ ആണ് അല്ലേ. അതുകൊണ്ട് നമ്പർ ഓഫ് ടി യൂണിയൻ സി ഇസ് ഇക്വൽ ടു 50. അടുത്ത് 25 ലൈക്ക് ടി, 25 പേർക്ക് ടി ഇഷ്ടമാണല്ലേ. അതുകൊണ്ട് നമ്പർ ഓഫ് ടി ഇസ് ഇക്വൽ ടു 25. അടുത്ത് കോഫി ഇഷ്ടമുള്ളത് 35 പേർക്ക്, അതുകൊണ്ട് നമ്പർ ഓഫ് സി ഇസ് ഇക്വൽ ടു 35. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, ആദ്യത്തെ ഇതാണ് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തത് നിങ്ങൾക്കറിയില്ലേടെ, ബോത്ത് കോഫി ആൻഡ് ടി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ എടുത്തത് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ആണ്. ഇവിടെ കൂട്ടുകാർ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാല് ഇക്വേഷൻസ് കൂട്ടുകാർ കാണാതെ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ആ ഇക്വേഷൻ? ആ ഇക്വേഷൻ ഇതാണ്, നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽസ് നാലിലെ ഒരു ഇക്വേഷൻ ഇതായിരുന്നു. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് എ യൂണിയൻ ബി സിക്വൽ ടു നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ പ്രോബ്ലം, ഈ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുള്ള, സോറി, ഈ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എയുടെയും ബിയുടെയും സ്ഥാനത്ത് എടുത്തത് സിയും ടിയും ആണ്. അപ്പോൾ ഈ ടേംസിലോട്ടൊന്ന് മാറ്റാമല്ലേ. നമ്പർ ഓഫ് നമുക്കൊരു കാര്യം ചെയ്യാം, ടി ആദ്യം എഴുതിയാലോ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടി, കാരണം ഇവിടെ ടി അല്ലേ നമ്മൾ ആദ്യം എഴുതിയത്, അതുകൊണ്ട് നമ്പർ ഓഫ് ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ കോഫി എഴുതുന്നത്. അപ്പോൾ ടി ആദ്യം ഒന്ന് എഴുതിയാലോ. നമ്പർ ഓഫ് ടി യൂണിയൻ സി ഈക്വൽസ് നമ്പർ ഓഫ്. ഒരു കാര്യം അതിനു മുമ്പേ, കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടോ നമ്പർ ഓഫ് എ യൂണിയൻ ബി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ഇതെങ്ങനെയാണ് എഴുതുന്നത്? ഇത് ഒരു കാരണവശാൽ ഈ ഫോർമുല മറക്കരുതേ. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും സ്ഥാനത്ത് ഇവിടെ കോഫിയും ടീയും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ടി യൂണിയൻ സി ഈക്വൽസ് നമ്പർ ഓഫ് ടി പ്ലസ് നമ്പർ ഓഫ് സി മൈനസ് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയത് വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എയുടെയും ബിയുടെയും സ്ഥാനത്ത് ടിയും സിയും കൊടുത്തു. കോഫിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സി, ടിയെ റെപ്രസെന്റ് ചെയ്യുന്നത് ടി. അപ്പോൾ നമ്പർ ഓഫ് ടി പ്ലസ് നമ്പർ ഓഫ് സി മൈനസ് ഈ ഇക്വേഷനിൽ അതേ രൂപത്തിൽ മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയെ ടി ഇന്റർസെക്ഷൻ സി എന്ന് എഴുതി. ഈ ഇക്വേഷൻ നമുക്കറിയാം. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഒരു കാര്യം നിങ്ങൾ മറക്കരുതേ കൂട്ടുകാരെ, ഈ സി ഇന്റർസെക്ഷൻ ടിയെ എനിക്ക് വേണമെങ്കിൽ ടി ഇന്റർസെക്ഷൻ സി എന്ന് എനിക്ക് എഴുതാം. ഈ രണ്ടും ഒന്നാണ്, ഇത് രണ്ടും ഒന്നാണ്, മറക്കരുതേ. സി ഇന്റർസെക്ഷൻ ടി എന്ന് പറഞ്ഞാലും ടി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ്. ഓക്കെ, ഞാൻ ഇവിടെ വേറെ വേറെ മാറ്റി ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ, രണ്ടും ഒന്നാണ്. സി ഇന്റർസെക്ഷൻ ടിയും ടി ഇന്റർസെക്ഷൻ സിയും ഒന്നാണ്. നമുക്കിവിടെ
കണ്ടുപിടിക്കേണ്ടത് ടി ഇന്റർസെക്ഷൻ സി ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ടി ഇന്റർസെക്ഷൻ സിയും സി ഇന്റർസെക്ഷൻ ടി എന്ന് പറഞ്ഞാലും ഒന്നാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത്. ശരി, നമുക്ക് നോക്കാം നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി കാണാൻ പോവുകയാണേ. നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ഈക്വൽസ് ഇവിടെ മൈനസ് ആയിരുന്നു അല്ലേ, ഇവിടെ മൈനസ് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ആയിരുന്നു. ഇത് സമത്തിന്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നു, ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഈ മൈനസ് പ്ലസ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇനി ഈ കിടക്കുന്നത് അതേപോലെ നമുക്ക് എടുത്തെഴുതാം. നമ്പർ ഓഫ് ടി പ്ലസ് നമ്പർ ഓഫ് സി, ഇവിടെ പ്ലസ് അല്ലേ, ഇത് സമത്തിന്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും, അതുകൊണ്ട് ഇത് മൈനസ് ആയി. മൈനസ് നമ്പർ ഓഫ് ടി യൂണിയൻ സി എന്ന് എനിക്ക് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽസ്, ഇവിടെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സി ഇന്റർസെക്ഷൻ ടി ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സി ഇന്റർസെക്ഷൻ ടിയും ടി ഇന്റർസെക്ഷൻ സിയും രണ്ടും ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതിയെ കൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇത് അതേപോലെ എടുത്തെഴുതി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ആണ് അല്ലേ, അതുകൊണ്ട് ടി ഇന്റർസെക്ഷൻ സി ഈക്വൽസ്, ഇനി ഇത് മൈനസ് ആയിരുന്നു, ഇത് സമത്തിന്റെ ഇപ്പുറത്ത് വന്നപ്പോൾ പ്ലസ് ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഇസ് ഇക്വൽ ടു നമ്പർ ഓഫ് ടി പ്ലസ് നമ്പർ ഓഫ് സി. അത് അതേപോലെ ഞാൻ എടുത്തെഴുതി. ഇവിടെ പ്ലസ് ആയിരുന്നു, ഇത് ആരോക്ക് ഇപ്പുറത്ത് കൊണ്ടുവരണം, അതുകൊണ്ട് ഇത് പ്ലസ് ആയിരുന്നു, ഇത് ഇപ്പുറത്ത് വന്നപ്പോൾ ഇത് മൈനസ് നമ്പർ ഓഫ് ടി യൂണിയൻ സി എന്ന് എഴുതി. ഇനി നമുക്കറിയാം നമ്പർ ഓഫ് ടിയുടെ വാല്യൂ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്പർ ഓഫ് ടി നമ്മളിവിടെ എഴുതി 25 എന്ന് കിട്ടി, അതുകൊണ്ട് 25 പ്ലസ് നമ്പർ ഓഫ് സിയുടെ വാല്യൂ നമുക്കറിയാം, നമ്പർ ഓഫ് സിയുടെ വാല്യൂ 35, അതുകൊണ്ട് 35 മൈനസ് നമ്പർ ഓഫ് ടി യൂണിയൻ സി. ടി യൂണിയൻ സിയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ടി യൂണിയൻ സി 50 എന്ന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് 50 ദാറ്റ് ഈസ് ഇസ് ഇക്വൽ ടു 35 പ്ലസ് 25 ദാറ്റ് ഈസ് 60 മൈനസ് 50. 60 മൈനസ് 50 എന്ന് പറഞ്ഞാൽ 10 എന്ന് വരും. നമ്മളിവിടെ കണ്ടുപിടിച്ചത് ടി ഇന്റർസെക്ഷൻ സി ആണ്. സോ നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ഈക്വൽസ് 10 എന്ന് കിട്ടി. ഓക്കെ, കൂട്ടുകാരെ മറക്കരുത്, നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇതിനെ സമത്തിന്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നു, സമത്തിന്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഇത് പ്ലസ് ആയിട്ട് മാറും. സോ നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ഈക്വൽസ് ഇത് അതേപോലെ ഇട്ട് കൊടുത്തു, നമ്പർ ഓഫ് ടി പ്ലസ് നമ്പർ ഓഫ് സി, ഇത് പ്ലസ് ആയിരുന്നു, ഇതിനെ സമത്തിന്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നു, അതുകൊണ്ട് മൈനസ് നമ്പർ ഓഫ് ടി യൂണിയൻ സി എന്ന് എനിക്ക് കിട്ടി. ഇവിടെ നമ്പർ ഓഫ് ടിയുടെ വാല്യൂ നമുക്ക് കിട്ടി, നമ്പർ ഓഫ് ടിയുടെ വാല്യൂ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 25, അത് അതേപോലെ ഇട്ട് കൊടുത്തു 25. നമ്പർ ഓഫ് സിയുടെ വാല്യൂ നമുക്ക് കിട്ടി, നമ്പർ ഓഫ് സിയുടെ വാല്യൂ 35 ആണ്, അതുകൊണ്ട് 35 മൈനസ് നമ്പർ ഓഫ് ടി യൂണിയൻ സിയുടെ വാല്യൂ നമുക്കറിയാം, ടി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ 50, അതുകൊണ്ട് 50 കിട്ടി. ഇനി അടുത്ത് ഇത് രണ്ടും കൂടെ കൂട്ടണം, 35 പ്ലസ് 25 60 മൈനസ് 50 ദാറ്റ് ഈസ് ഇക്വൽ ടു 10. ഇത് നമ്മൾ കണ്ടുപിടിച്ചത് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ആണ്. സോ നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ഈസ് ഇക്വൽ ടു 10 എന്ന് കിട്ടി. തീർന്നില്ല, ഇനിയുണ്ട് കൂട്ടുകാരെ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഒന്നാമത്തെ നമ്മൾ കണ്ടുപിടിച്ചു സി, നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി കണ്ടുപിടിച്ചു. നമുക്കിങ്ങനെ എഴുതാം, ടി ഇന്റർസെക്ഷൻ സിയും സി ഇന്റർസെക്ഷൻ ടിയും ഒന്നാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി അഥവാ നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നമ്മൾ കണ്ടുപിടിക്കാം ബി. ഞാൻ ചുമ്മാ ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാൻ വേറൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു, 4 ഫോർമുലാസ് തന്ന സമയത്ത് അതിലടങ്ങിയിട്ടുള്ള ഒരു ഇക്വേഷൻ, കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. ഇക്വേഷൻ ഇതായിരുന്നു, നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽസ് നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് ആ ഫോർമുല. അപ്പോൾ ടി കോംപ്ലിമെന്റ് എന്ന് കണ്ടാൽ നമുക്ക് നോക്കിയേ, നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽസ് നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതായിരുന്നു ഞാൻ നിങ്ങൾക്ക് തന്ന ഫോർമുല. ഇനി ഇത് ഇതിലോട്ട് നമുക്കൊന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ വരും, നമ്പർ ഓഫ് എയുടെ സ്ഥാനത്ത് സി ആണ്, അതുകൊണ്ട് സി ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെ സ്ഥാനത്ത് ടി കോംപ്ലിമെന്റ്, ടി കോംപ്ലിമെന്റ് ഈക്വൽസ് നമ്പർ ഓഫ് സി മൈനസ് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി, സി ഇന്റർസെക്ഷൻ ടി. ഓക്കെ, ദാറ്റ് ഈസ് ഇസ് ഇക്വൽ ടു നമ്പർ ഓഫ് സി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടല്ലേ. നമ്പർ ഓഫ് സി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് സി ഈസ് ഇക്വൽ ടു 35, അതുകൊണ്ട് 35 മൈനസ്
നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ സി ഇന്റർസെക്ഷൻ ടി, അഥവാ ടി ഇന്റർസെക്ഷൻ സി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ടെൻ എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടെൻ ദാറ്റ് ഈസ് 35 മൈനസ് 10 ഇസ് ഇക്വൽ ടു 25 എന്ന് കിട്ടി. ഈ 25 എന്ന് നമുക്ക് കിട്ടിയത് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെൻറ്റ് ആണ് കിട്ടിയത്. നമുക്ക് കിട്ടിയത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടാനുള്ളത് രണ്ടാമത്തത്, ആദ്യത്തെ കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തേ എന്ന് പറഞ്ഞാൽ ഇതാണ് കോഫി ഓൺലി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെൻറ്റ്. നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കൂട്ടുകാർക്ക് ഞാൻ നാല് ഫോർമുലസ് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ഫോർമുല ഇതാണ്, നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇസ് ഇക്വൽ ടു നമ്പർ ഓഫ് എ മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ ഇക്വേഷനിലോട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരും, എയുടെ സ്ഥാനത്ത് ടി, ബിയുടെ സ്ഥാനത്ത് എയുടെ സ്ഥാനത്ത് സി, ബിയുടെ സ്ഥാനത്ത് ടി. അപ്പോൾ നമുക്കിങ്ങനെ മാറ്റി എഴുതാം, നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെൻറ്റ് ഈക്വൽസ് ഇതേ രൂപത്തിൽ നമ്പർ ഓഫ് സി മൈനസ് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. കണ്ടില്ലേ, ഇവിടെ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് ഇവിടെ എഴുതിയത്. അതേപോലെ നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി അതേപോലെ എഴുതി. ഇനി നമ്പർ ഓഫ് സിയുടെ വാല്യൂ നമുക്കറിയാം. നമ്പർ ഓഫ് സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 35 ആണ്. അതുകൊണ്ട് 35 നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കിട്ടിയിട്ടുണ്ടല്ലേ. നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി അഥവാ സി ഇന്റർസെക്ഷൻ ടി അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 10 എന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 10. സോ 35 മൈനസ് 10 ഇസ് ഇക്വൽ ടു 25 എന്ന് കിട്ടി. അപ്പോൾ ലാസ്റ്റ് ആൻസർ നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ് ഇസ് ഇക്വൽ ടു 25. ഇനി ഒരെണ്ണം കൂടെ കണ്ടെത്താനുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് മൂന്നാമത്തത്, നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. ഇനി മൂന്നാമത്തെ നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ, മൂന്നാമത്തെ ടി ബട്ട് നോട്ട് കോഫി. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് ഇതേ രീതിയിലോട്ട് നമുക്ക് ഇക്വേഷനെ മാറ്റാം അല്ലേ, ഇതേ രീതിയിലോട്ട് മാറ്റാം. അപ്പോൾ നമ്പർ ഓഫ് ടി, നമ്പർ ഓഫ് ടി മൈനസ് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. കൂട്ടുകാരെ, ഈ ഇക്വേഷനിലോട്ട് ഞാൻ മാറ്റിയത് ഇതേ രീതിയിലാണ് മാറ്റിയത്, സി ഇന്റർസെക്ഷൻ ടി കോംപ്ലിമെന്റ്. അതേപോലെ ഇവിടെ ടി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന് നമ്പർ ഓഫ് എ മൈനസ് എ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് നമുക്ക് എഴുതാം. ആ ഫോർമുല ഞാൻ നിങ്ങളത് പഠിക്കാൻ പറഞ്ഞിരുന്നു. അതേപോലെ ഇവിടെ നമ്പർ ഓഫ് ടി മൈനസ് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി എന്ന് എനിക്ക് എഴുതാം. ഇനി കൂട്ടുകാർ നോക്കിയേ, നമ്പർ ഓഫ് ടിയുടെ വാല്യൂ നമുക്കറിയാം. നമ്പർ ഓഫ് ടിയുടെ വാല്യൂ ഇവിടെ നമ്പർ ഓഫ് ടി നമ്പർ ഓഫ് ടി 25. അതുകൊണ്ട് 25 മൈനസ് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി നമുക്കിവിടെ കിട്ടിയല്ലേ, ടി ഇന്റർസെക്ഷൻ സി 10 എന്ന് കിട്ടി. അതുകൊണ്ട് 10. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് 25 മൈനസ് 10 25 എന്ന് 10 കുറച്ചാൽ ബാക്കി 15 എന്ന് കിട്ടി. നമുക്ക് കിട്ടിയത് വേറെ ഒന്നുമില്ല, നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് ഇസ് ഇക്വൽ ടു ഇക്വേഷൻ ഇങ്ങനെയാണ്, നമ്പർ ഓഫ് ടി മൈനസ് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. നമ്പർ ഓഫ് ടിയുടെ വേര് നമുക്കിവിടെ അറിയാം, ടിയുടെ വേര് 25, അത് കിട്ടിയത് നമുക്ക് 25 മൈനസ് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സിയുടെ വേര് നമുക്കിവിടെ കിട്ടി, ടി ഇന്റർസെക്ഷൻ സിയുടെ വേര് 10 എന്ന് കിട്ടി. അതുകൊണ്ട് 10, 25 മൈനസ് 10 ഇസ് ഇക്വൽ ടു 15. നമുക്ക് സിഡ്സ് എന്ന ചാപ്റ്റർ തീർന്നിട്ടുണ്ട് കൂട്ടുകാരെ, സിഡ്സ് എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.